ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലെ കരിമീനിൻ്റെയും അതുപോലെ തന്നെ ചെമ്പല്ലിയുടെ അപ്ഡേഷനാണ് നോക്കാൻ പോകുന്നത്. കരിമീനും ചെമ്പല്ലിയും നമ്മുടെ ഫാമിൽ ചെറിയ രീതിയിൽ നമ്മൾ വളർത്താനുള്ളൊരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ രീതിയിലുള്ള ഒരു ഫാമിംഗ് വീഡിയോ അല്ല, നമ്മുടെ ഫാമിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ മൈ ഫാമിംഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഫാമിങ്ങിനെ കുറിച്ചല്ല നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, മൈ ഫാമിങ്ങിലുള്ള ഡേ ടു ഡേ അപ്ഡേഷൻസാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരാഴ്ച മുമ്പ് നമ്മുടെ ഫാമിലിൽ കുറച്ച് കരിമീനെ ഒരു 6 പീസ് കരിമീനെ കൊടുത്തിട്ട് ഫ്രിഡ്ജ് ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 പീസ് ഡെഡായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് നമ്മൾ എന്തേ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന പുഴയിൽ നിന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ചെമ്പല്ലിനി നമ്മളിവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കൊടുന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷനാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മൾ ചെമ്പല്ലിനെ കൊടുന്നാക്കിയിട്ടുണ്ടായിരുന്നത്. ചെമ്പല്ലിനെ നമ്മൾ പുഴയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഫാമിൽ എത്തിച്ച സമയത്ത് നമ്മൾ അതിനെ ബക്കറ്റിലാക്കിയിട്ട്, നമ്മുടെ വെള്ളം ഫ്രഷ് വാട്ടറാണ്, ഉപ്പുവെള്ളം കയറാത്ത വെള്ളമാണ്, അപ്പോൾ അത് പതുക്കെ പതുക്കെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ ആക്റ്റീവ് തന്നെയാണ് നമ്മുടെ ചെമ്പല്ലി. നമുക്ക് ഇനി ഈ ചെമ്പല്ലിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ അക്വറിയത്തിലിട്ടിട്ട് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം, ഫീഡൊക്കെ എടുക്കുന്നുള്ളത് ഉണ്ടോയെന്നുള്ളത്. നമ്മൾ ചെമ്പല്ലിനെ പിടിച്ചിട്ട് നമ്മൾ അക്വറിയത്തിലിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം. ഈ ചെമ്പല്ലിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്, ലൈഫ് ഫീഡാണിത് മെയിനായിട്ട് എടുക്കാമെന്ന് തോന്നുന്നുണ്ട് നമ്മൾ വരാലിനെ പോലെ. അപ്പോൾ ഇതിനെ വളർത്തുന്ന സമയത്ത് നമുക്ക് ലൈഫ് ഫീഡ് കൊടുക്കേണ്ടത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ കുഞ്ഞിലെ അത് എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മൊയ്ന കളക്ഷൻ ഉണ്ടായി, നമുക്ക് മൊയ്ന എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് മൊയ്നെ കളക്ട് ചെയ്യാനുണ്ട്. മൊയ്നയുടെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പ് നമ്മൾ നല്ല പരാജയപ്പെട്ടൊരു സംഭവമായിരുന്നു മൊയ്ന. ഇപ്പോൾ കണ്ടില്ല, ഇങ്ങോട്ട് നോക്കി, കണ്ടില്ല, ടാങ്ക് നിറച്ച് മൊയ്നയാണ് ഇപ്പോൾ. മഷാല്ലാ, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ തന്നെ മൊയ്ന വന്നിട്ടുണ്ട്, ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ടാങ്ക് ഒഴിവാക്കിയായിരുന്നു, മൊയ്ന ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഏകദേശം ഒഴിവാക്കി മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, മൊയ്ന നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരുപാടായിട്ടുണ്ട്. നമ്മളൊന്നും അധികം ചെയ്തിട്ടില്ല, വെള്ളം നിറച്ച് കടലപ്പിണ്ണാക്ക് കീഴ് കെട്ടി ഇറക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് കൊണ്ട് 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ടായി ഇതിങ്ങനെ കിടക്കുന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു, ബാഡ് സ്മെല്ല് നല്ല രീതിയിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മൊയ്ന നല്ല രീതിയിൽ തന്നെ നമുക്ക് കൾച്ചറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മൊയ്ന നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം. മൊയ്നെ കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെമ്പല്ലി, അതായത് റെഡ് ബെല്ലി എന്ന് പറഞ്ഞ സംഭവത്തിന് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കാം, ഫീഡ് എടുക്കേണ്ടെന്നുള്ളത് നോക്കാം. ചെമ്പല്ലി അഥവാ റെഡ് ബെല്ലി അങ്ങനെ പല പേരിലും ഈ ഒരു മീൻ അറിയപ്പെടും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു ചെറിയ ബോഡിയിലുള്ള കളറൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു തിലാപ്പിയ കരിമീൻ, ആ ചെറിയ ടച്ച് തന്നെ ഇതിനുണ്ട്. നല്ല രീതിയിൽ വെയിറ്റ് വരുന്ന ഒരു മീനാണ് നമ്മുടെ ഈ ചെമ്പല്ലി. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തെറ്റില്ലാത്തൊരു മാർക്കറ്റ് വാല്യൂ പല സ്ഥലങ്ങളിലും ഇതിനുണ്ട്. അതായത് കരിമീൻ പോലെ തന്നെ പുഴമീൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഇതിനുണ്ട്. എത്രത്തോളം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ പോണ്ടിലൊക്കെ ഇതിനെ വളർത്തി വലുതാക്കാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ഇതിനെ വളർത്താനുള്ള ശ്രമം നടത്തുന്നത്. തുടക്കത്തിൽ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ നേരിട്ട് പ്രധാന ഉള്ളിലുള്ളൊരു പേടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ഉപ്പുവെള്ളം നിറഞ്ഞിട്ടുള്ളൊരു പുഴയിൽ നിന്നാണ് നമ്മളിതിനെ കളക്ട് ചെയ്തത്. 4 എണ്ണത്തിനാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുക്കുന്നത്, അതിൽ 2 എണ്ണത്തിനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിന് പിന്നെ നമ്മളിതിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, വരാൽ പോലെ തന്നെ ഇതിന് നമുക്ക് ലൈഫ് ഫീഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫാമിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മൊയ്നയാണ് ഇതിനിപ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൂത്താടികൾ ഇതിന് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഫീഡെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കാലി ഫ്രിഡ്ജ് ബോക്സ്, അതായത് ടാങ്ക് ഇല്ലാത്ത കാരണം തന്നെ നമ്മളൊരു ടാങ്കിലാക്കിയ സമയത്ത് ആ ടാങ്കിൽ വൈറ്റക്സിഡോടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കുറച്ച് എണ്ണം ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിലാണ് നമ്മൾ ഇറക്കി വിട്ടത്. പക്ഷേ പിന്നീട് അതിലെ ആ ഗപ്പികളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇതന്നെ അടിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ലൈഫ് ഫീഡാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. കാരണം നമ്മൾ കൊതുകിൻ്റെ കൂത്താടി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ഇത് ഫീഡ് എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ബെല്ലി, അതായത് ചെമ്പല്ലി, നമ്മളുടെ ഒരു പരീക്ഷണമാണ്. എനിക്ക് ഒന്ന് കരിമീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ശുദ്ധജല വെള്ളത്തിൽ എനിക്ക് തോന്നുന്നു റെഡ് ബെല്ലി നല്ല രീതിയിൽ വളരുന്നുണ്ട് തോന്നുന്നുണ്ട്. വളരില്ല, പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ട്. കാരണം കരിമീൻ ഇപ്പോൾ മോർട്ടാലിറ്റി കാണുന്നുണ്ട്. പിന്നെ കരിമീൻ പല സ്ഥലങ്ങളിലും പെട്ടെന്നൊക്കെ മോർട്ടാലിറ്റി, അതായത് ശുദ്ധജല വെള്ളത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്തും ഇതിൽ വരുന്ന സമയത്തൊക്കെ നല്ല മോർട്ടാലിറ്റി വരുന്നുണ്ട് തോന്നുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് റെഡ് ബല്ലിയാണ് ഒന്നും കൂടി ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന് നമ്മൾക്ക് ഫീഡ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വരാലിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നമുക്കിതിന് ഫീഡ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത്. വരാലും അതുപോലെ തന്നെയാണ്, നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ പോണ്ടിൽ നമ്മൾ ഈ വരാല് ചെമ്പല്ലി ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റണേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാണ്. ഇത് ചെറിയ രീതിയിൽ നമുക്കൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് വലിയ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിലൊക്കെ നല്ല റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് തന്നെ. കാരണം എനിക്ക് തോന്നുന്നു നല്ല രീതിയിലൊരു തെറ്റില്ലാത്ത രീതിയിൽ, ഇപ്പോൾ തിലാപ്പിയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിലാപ്പിയനേക്കായും തെറ്റില്ലാത്ത രീതിയിൽ നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്, നല്ലൊരു പ്രൈസും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചെമ്പല്ലി വിജയിക്കോ എന്നുള്ള അറിയില്ല, നമ്മളും പരീക്ഷണത്തിൽ തന്നെയാണ്. അപ്പോൾ ആരും ഇത് കണ്ട് അനുകരിക്കരുത്, നമ്മൾ ശ്രമം നടത്തുകയാണ്. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നമ്മൾ മൊയ്ന കൊടുത്ത സമയത്ത് നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുക്കുന്നത് കാണാണ്ട്. ഇനിയിപ്പോൾ വർഷകാലം വരികയാണ്. അപ്പോൾ നമ്മളുടെ പാടം മേഖലയാണ്, നമ്മളെ ഏരിയ പാട ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പരൽമീൻ കുഞ്ഞുങ്ങൾ അവൈലബിളായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ പരൽമീനൊക്കെ നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും ചെമ്പല്ലിക്ക്. അപ്പോൾ ഇതൊരു വലിയ ടാങ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ വലിയ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഫാമിൽ കരിമീൻ എത്തിയിട്ട് ഏകദേശം ഒരാഴ്ചക്ക് മുകളിലായിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് ഇവിടെ ഇത് കരിമീനിൽ മോർട്ടാലിറ്റി കാണുന്നത്. ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ റെഡ് തിലാപ്പിയായിരുന്നു, ഈ കിടക്കുന്നുണ്ട്. ഇതിൽ 3 ഉണ്ടായിരുന്നു, അതിൽ 2 ഡെഡായിട്ടുണ്ടായിരുന്നു. പൊതുവെ എനിക്ക് തോന്നുന്നത് ടാങ്ക് ൻ്റെ പ്രശ്നമായിരിക്കാൻ കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നത്. കാരണം ചെറിയ ടാങ്കിലാണ് ഈ മീനുകളൊക്കെ കിടക്കുന്നത്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വലിയൊരു പ്രശ്നം കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏഞ്ചലുണ്ടായിരുന്നു, ഏഞ്ചലിലും 1-2 ഏഞ്ചലിലും ഡെഡായിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഫാമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്ന മീൻ. കരിമീൻ നമ്മൾ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒന്നായിരുന്നു. ശുദ്ധജല വെള്ളത്തിൽ എത്രത്തോളം കരിമീൻ സൂട്ടാവും എന്നുള്ളത് അറിയില്ല. 3 കേട്ടോ ഡെഡായിരിക്കുന്നത്. ഇനി വെള്ളത്തിൻ്റെ പ്രശ്നമാണോ എന്താണെന്നുള്ളത് അറിയില്ല. മൈ ഫാമിങ്ങിൽ ഗപ്പി വിജയകരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് മറ്റു മീനുകളൊക്കെ ചെയ്ത് നോക്കി കാണുന്നത്. തിലാപ്പി ഒരു പരീക്ഷണം മാത്രമല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ പോണ്ടിൽ നമുക്ക് വരാല്, കരിമീൻ, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള റെഡ് ബല്ലി, അതായത് ചെമ്പല്ലി, ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ കൊണ്ടുവരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിലുള്ള വില കിട്ടുന്നൊരു മീനുകളാണ്. അപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ മൈ ഫാമിങ്ങിൽ നമുക്ക് വിജയകരമായിട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു വലിയൊരു ഘടകം തന്നെ ആയിരിക്കും അത്. അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഒരു വിജയം നമുക്ക് അതിൽ കൈവരിക്കാൻ കഴിയില്ല എന്നും അറിയാം. പക്ഷേ എങ്കിലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ പോണ്ടിൽ ലൈവ് ഫീഡ് കൊടുത്ത് വളർത്തേണ്ട മീനുകളാണത്. അതിലേക്ക് കരിമീനാണ് നമുക്ക് പെല്ലറ്റ് ഫീഡ് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു മീനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പരീക്ഷണം തുടരുന്നതാണ്. നമ്മൾ വലിയ ടാങ്കുകളാണ് നമുക്കുള്ള സ്ഥലപരിമിതിയിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലിയ ടാങ്കുകൾ സെറ്റ് ചെയ്യാനുള്ള സ്ഥല സൗകര്യമാണ് നോക്കുന്നത്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കുന്നത്. അൽഹംദുലില്ല, നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 6-7 ബാക്കോട്ട് ചിന്തിക്കണം. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു, നമുക്ക് ഗപ്പി തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷേ അൽഹംദുലില്ല ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മുടക്കുമുതലൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗപ്പി ഫാമിംഗ് എന്ന്. അപ്പോൾ തെറ്റില്ലാത്തൊരു മേഖല തന്നെയാണെന്നുള്ള നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ മേഖലയിലുള്ള, അതായത് മൈ ഫാമിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിങ്ങിലെ ഡേ ടു ഡേ അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നാളെ നമുക്കൊരുക്കെ ഇൻ കേസ് നമ്മുടെ ഫാം നല്ല രീതിയിൽ മുന്നേറി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇതൊക്കെ പിന്നോട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് എങ്ങനെ തുടങ്ങിയെന്നുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ വിലയിരുത്താൻ പറ്റും നമ്മുടെ ഫാം നല്ല രീതിയിൽ, അതായത് വിജയകരമായിട്ടാണോ മുന്നോട്ട് പോകുന്നത്, പരാജയമാണോ ഈ മേഖലയിലുള്ളത് എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ പോകുന്നവർക്കും ഇതൊരു പാഠം തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പരാജയത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പരാജയ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേ ടു ഡേ അല്ലെങ്കിൽ മൈ ഫാമിങ്ങിലെ ഒരുത്തും അപ്ഡേഷൻസൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.